നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോ എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്ര ഫലങ്ങൾ എന്നിവയും കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായി ആണ് കാണുന്നത് എങ്കിൽ ദയവചെയ്തു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അപർണ എസ് പണിക്കർ. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവ് ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കിനിടയിൽ എല്ലാവരുടെയും കമന്റുകൾക്ക് മറുപടി നൽകാൻ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ക്ഷമിക്കുമല്ലോ. ഇന്ന് എവിടെ നമ്മൾ രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. മീനം നക്ഷത്രരാശിയിലെ സീറ്റ എന്ന നക്ഷത്രമാണ് രേവതി. ഹിന്ദു ജ്യോതിശാസ്ത്രത്തിലെ 27-ാമത്തെ നക്ഷത്രമാണ് ഇത്. രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ബലവാന്മാരും മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്നവരുമായിരിക്കും. ആരെയും ഇവർ കണ്ണുമടച്ച് വിശ്വസിക്കുകയുമില്ല. ആരെയും എതിർക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ ആരെയും വകവെക്കാറുമില്ല. ചിലർ സന്മാർഗ ജീവിതത്തിൽ നിന്നും വ്യതിചലിക്കുന്ന സ്വഭാവം കാണും. ഇവർ സൗഹൃദങ്ങൾക്ക് വിലകൽപ്പിക്കുന്നവരും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പഠനത്തിലും സാഹിത്യം, ഗവേഷണങ്ങൾ തുടങ്ങിയ പ്രവൃത്തി മേഖലകളിലും ശോഭിക്കും. ഇവരില് ഭൂരിപക്ഷം പേർക്കും വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലെത്താൻ കഴിയുന്നു. അതുപോലെ ആധ്യാത്മിക ചിന്തയും ഇവരില് മുന്നിട്ട് നിൽക്കും. ബുദ്ധിപരമായും യുക്തിപരമായും ഉള്ള പ്രവർത്തനം, പരാശ്രയം കൂടാതെയുള്ള ജീവിതം, ധൈര്യം, ആരോഗ്യം, ഓർമ്മശക്തി, അറിവ് സമ്പാദിക്കുന്നതില് താല്പര്യം, മന ശുദ്ധി തുടങ്ങിയവ ഇവരുടെ ലക്ഷണങ്ങളാണ്. ഇവരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരും സ്വാതന്ത്ര്യ പ്രേമികളുമായിരിക്കും. കണക്കില് കവിഞ്ഞ് ആരോടും വിധേയത്വം പുലർത്തുകയോ അതിരുവിട്ട് ആരെയും അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യില്ല. സ്വന്തം വ്യക്തിത്വം ആർക്കും പണയപ്പെടുത്തില്ല. ആരോഗ്യകാര്യത്തില് ഇവർക്ക് യാതൊരു ചിന്തയുമില്ല. സ്വന്തം പിതാവിനെ കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ പറയത്തക്ക ഗുണങ്ങളെ ഇല്ല. വിദ്യാഭ്യാസ കാര്യത്തില് വളരെ മുൻപന്തിയില് നിൽക്കുന്നവരാണ് ഇവര്. ഈ നക്ഷത്രത്തില് പിറന്നവര് വിശ്വസ്തരും കുലീനരുമായി കണ്ടുവരുന്നു. ജീവിതത്തിലെ സർവവിധ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്ന രേവതി നക്ഷത്രക്കാര് പൊതുവെ സൗന്ദര്യമുള്ളവരും അന്തസ്സുള്ളവരുമായിരിക്കും. ഏറ്റെടുക്കുന്ന ഏതു കാര്യവും ഭംഗിയായി പൂർത്തിയാക്കാൻ ഇവർക്ക് കഴിയുന്നു. സന്ദർഭോചിതമായി പ്രവർത്തിക്കാന് സാധിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളില് ഈ നാളുകാര് പിശുക്ക് കാണിക്കാറില്ല. സൽസ്വഭാവവും ആത്മാർത്ഥയും ഈ നാളുകാരുടെ മുഖമുദ്രയാണ്. ഈ നക്ഷത്രത്തില് ജനിച്ച സ്ത്രീകള് പതിവ്രതകളും ആചാരാനുഷ്ഠാന തൽപരകളുമായിരിക്കും. അസന്തൃപ്തയാണ് രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവ വൈകല്യം. എന്നാൽ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംഭാഷണം, ഉത്തരവാദിത്വ ബോധം, വീട്ടുകാര്യങ്ങളിലുള്ള ശ്രദ്ധ തുടങ്ങിയവയുണ്ടാകും. ഭാഗ്യവതികളാണ് രേവതി നക്ഷത്രക്കാർ. രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സൗന്ദര്യവും ദൈവവിശ്വാസവും ഉണ്ട്. അതേസമയം അന്ധവിശ്വാസവും ഉണ്ടാകും. നല്ല ചിന്തയുള്ള ഇവർ സത്യസന്ധരാണ്. സ്വന്തം വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലും ഒരുപോലെ ഭാഗ്യം നൽകുന്നവരാണ് രേവതി നക്ഷത്രക്കാർ. വിചാരത്തേക്കാൾ വികാരത്തിന് വില കൊടുക്കുന്നവരാണിവർ. അതിനാൽ തന്നെ നിസാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായി പിണങ്ങാനും അവരുടെ പിന്തുണ നഷ്ടപ്പെടാനും കാരണമാകും. പെട്ടെന്നുള്ള സ്വഭാവമാറ്റത്താൽ ഇവരുടെ പെരുമാറ്റം മനസ്സിലാക്കാൻ കഴിയില്ല. രേവതി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന് വിവാഹത്തിന് അനുകൂലമായ സ്ത്രീ നക്ഷത്രങ്ങൾ രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർത്തം, പുയം, ആയില്യം, അത്തം, പൂരാടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് രേവതി നക്ഷത്രത്തിലുള്ള പുരുഷൻ വിവാഹത്തിന് അനുയോജ്യമാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാഹയോഗം 19 മുതൽ 21 വരെയും ഇടയില് 23, 25, 28, 29 എന്നിവയാണ്. പ്രതികൂല നക്ഷത്രങ്ങൾ ഭരണി, രോഹിണി, തിരുവാതിര, ചിത്തിര രണ്ടാം പകുതി, ജ്യോതി, വിശാഖം ആദ്യ 3 പാദം. പ്രതികൂലമായ നക്ഷത്രങ്ങളിലെ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ ഒഴിവാക്കണം. രേവതി നക്ഷത്രക്കാർ സ്വയം പ്രതാപികളെന്ന് അഭിമാനിക്കും. പൊതുവെ സുന്ദരന്മാരായ ഇവർ പക്ഷെ സ്ത്രീകൾക്ക് പെട്ടെന്ന് വഴങ്ങുന്ന കൂട്ടത്തിലാകില്ല. എങ്കിലും കാമാതുരമായ ഹൃദയമുണ്ടായിരിക്കും. ഏതു കാര്യത്തിലും മത്സരബുദ്ധി കാണിക്കും. ഇളകാത്ത മനസ്സായിരിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതിയായ താല്പര്യമുണ്ടാകും. ഭാര്യയോടും മക്കളോടും കൂടി സന്തോഷപ്രദമായ ജീവിതം നയിക്കും.
ശരീരത്തിൽ പ്രത്യേക അടയാളം കാണാനിടയുണ്ട്. ഒരിക്കലും ജീവിതത്തിന് താളപ്പിഴ സംഭവിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യക്കുറവ്, മനക്ലേശം, സ്വജന ദുരിതം തുടങ്ങിയവ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. വിമർശനം ഇഷ്ടപ്പെടുകയില്ല. അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞുമാറും. ആരെങ്കിലും പിൻബലം കൊടുത്താൽ ഇവ ഏതു പ്രതിബന്ധത്തെയും മറികടക്കും. സഹനശക്തി കുറയും. തീരുമാനങ്ങളെടുക്കാൻ താമസിക്കും. സ്നേഹം തോന്നുന്നവരുടെ മുന്നിൽ സ്വന്തം ഹൃദയ രഹസ്യങ്ങൾ പൂർണ്ണമായി തുറന്നു പറയും. ശുദ്ധഹൃദയവും അന്യരെ ഉപദ്രവിക്കരുതെന്ന നിർബന്ധവും ആർഭാടങ്ങളിൽ താൽപര്യവും രേവതി നാളുകാരുടെ പ്രത്യേകതകളാണ്. രേവതി നാളുകാർക്ക് സാഹിത്യം, സംഗീതം തുടങ്ങിയ കലകളിൽ വാസനയുണ്ടാകും. ശാസ്ത്ര വിഷയങ്ങളിലും അഭിരുചിയുണ്ടാകും. സ്വന്തം അറിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. ആരംഭശൂരത്വം ഇവരുടെ പ്രത്യേകതയാണ്. സ്ഥിരം സുഹൃത്തുക്കളും ഉണ്ടായെന്ന് വരികയില്ല. വിവാഹ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. ജീവിത പങ്കാളിയുമായി ആശയവിനിമയം നടത്താനും സ്വന്തം അഭിപ്രായങ്ങളിൽ വേണ്ട മാറ്റം വരുത്താനും ഇവർ തയ്യാറായിരിക്കും. സഹകരണത്തോടു കൂടി പ്രവർത്തിച്ച് സന്തുഷ്ടവും ഐശ്വര്യപൂർണവുമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ ഇവർക്കും കഴിയും. അനുഷ്ഠിക്കേണ്ട കാര്യങ്ങള്, ശുക്രന്, ചന്ദ്രന്, രാഹു എന്നീ ദശകങ്ങളിലെ ദോഷപരിഹാര കർമ്മങ്ങള് അനുഷ്ഠിക്കേണ്ടതാണ്. വിഷ്ണുഭജനം, ശ്രീകൃഷ്ണഭജനം, വിഷ്ണു സഹസ്രനാമ ജപം, ഭാഗവത പാരായണം തുടങ്ങിയവ അനുഷ്ഠിക്കാവുന്നതാണ്. മഞ്ഞ, പച്ച തുടങ്ങിയവ അനുകൂല നിറങ്ങള്. ഇതുവരെ ഞാൻ എവിടെ പറഞ്ഞ കാര്യങ്ങൾ പൊതുവെ രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷങ്ങളാണ്. ഏതൊരു ആളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുവാൻ അവരുടെ ജാതകം തന്നെ വച്ച് നോക്കേണ്ടിയിരിക്കുന്നു. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവുചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത നക്ഷത്രമായി ഞാൻ വരുന്നതുവരെ ഇറ്റ്സ് മീ അപ്രനായസ് പണിക്കർ സൈനിങ് ഓഫ്.